ആരാണ് മോഹിക്കാത്തത്? ഈ ചേല് ശോഭിക വെഡിംഗ്സ്, കൊയിലാണ്ടി, കുറ്റിയാടി, കാഞ്ഞങ്ങാട്. കോവിഡ് പ്രതിരോധത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്കുള്ള റേഷൻ കട വഴിയുള്ള സൗജന്യ അരിവിതരണം ഏപ്രിൽ 1 മുതൽ തുടങ്ങി. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മഞ്ഞ പിങ്ക് കാർഡുകൾക്കും 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വെള്ള നീല കാർഡുകൾക്കും അരി ലഭിക്കും. ജില്ലയിലേക്ക് ആവശ്യമായ അരി സംഭരണ വിതരണ കേന്ദ്രങ്ങളിൽ സ്റ്റോക്കുണ്ട്. റേഷൻ കടകളിൽ തീരുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെ സംഭരണ വിതരണ കേന്ദ്രത്തിൽ നിന്ന് എത്തിക്കും. റേഷൻ കടയിലെത്തുന്ന ഗുണഭോക്താവ് 1 മീറ്റർ അകലം പാലിക്കണം. നിൽക്കേണ്ട സ്ഥലം വെള്ള പെയിന്റ് അല്ലെങ്കിൽ വെള്ള പൗഡർ ഉപയോഗിച്ച് മാർക്ക് ചെയ്യണം. ഒരു സമയം 5 കൂടുതൽ ആളുകളെ വരിയിൽ നിർത്തരുത്. മാനേജ്മെന്റ് കമ്മിറ്റിക്ക് പരിഹരിക്കാനാവാത്ത വിഷയങ്ങൾ വില്ലേജ് സ്ക്വാഡിനെ അറിയിക്കണം. അവർക്കും പരിഹരിക്കാനായില്ലെങ്കിൽ സ്ഥലം SHOയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കോട്ടയ്ക്കൽ 34-ാം വാർഡ് കൗൺസിലർ സി പി ഷാനവാസ്, സന്നദ്ധ പ്രവർത്തകനായ CP ഫൈസൽ പൂഴിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയത്. കേരള സർക്കാരിൻ്റെ സൗജന്യ റേഷൻ പദ്ധതി ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. കോട്ടക്കൽ പ്രദേശത്തുള്ള റേഷൻ കടയിൽ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിലും കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. 5 പേരുടെ കാർഡ് ആണ് ഒരു സമയത്ത് കൊടുക്കുന്നത്. അതുതന്നെ 5 പേരെ കസേരയിട്ട് വളരെ കൃത്യമായിട്ട് അകലം പാലിച്ചുകൊണ്ട് ഇരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. റേഷൻ കടേൻ്റെ ഉള്ളിൽ ആരെയും ഇങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. കൗൺസിലറും സന്നദ്ധ പ്രവർത്തകരും മാത്രമാണ് ഇത് ഇവിടുന്ന് വിതരണം ചെയ്യുന്നത്. അവശരർക്ക് സംഗതികൾ സാധനങ്ങളെല്ലാം വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുവപ്പും മഞ്ഞ കാർഡുമാണ് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കൊടുക്കുന്നത്. 2 മണി മുതൽ 5 മണി വരെ വെള്ള കാർഡും നീല കാർഡും ഉള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. യെല്ലോ കാർഡിന് 35 കിലോ അരിയും 5 കിലോ ഗോതമ്പും. പിങ്ക് കാർഡിന് ഒരാൾക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും. ബ്ലൂ കാർഡിന് ഒരാൾക്കല്ല 15 കിലോ അരി. വൈറ്റ് കാർഡിന് 15 കിലോ അരി. വടകര നഗര ഹൃദയത്തിലെ ഒരു സഹകരണ സ്ഥാപനം വടകര ടൗൺ കോ ഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി.